गुड मॉर्निंग ऑल ऑफ यू एट प्रियप्पेट्ट कुट्टिकळे बायोलॉजी क्लासिलेक्ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ അഞ്ചാമത്തെ അധ്യായം ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് വൈവിധ്യ നിലനിൽപ്പ് എന്ന് പറയുന്ന അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ് ഷൈനി ടീച്ചറെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടായിരിക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആശയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ താഴ്ന്ന ക്ലാസ്സിലൊക്കെ പഠിച്ച ജീവികളുടെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ ഫുഡ് ചെയിൻ ആഹാര ശൃംഖല അഥവാ ഭക്ഷ്യ ശൃംഖല അതുപോലെ തന്നെ ഫുഡ് വെബ് ഭക്ഷ്യ ശൃംഖല ജാലം അതുപോലെ തന്നെ എബയോട്ടിക് അതേപോലെ ബയോട്ടിക് ഫാക്ടർ എബയോട്ടിക് ഫാക്ടർ ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങൾ എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ പിന്നെ ആവാസ വ്യവസ്ഥയിലെ വളരെ രസകരമായ ആഹാര ബന്ധങ്ങൾ ഇതിനെക്കുറിച്ച് മ്യൂച്വലിസം കമൻസലിസം അതേപോലെ തന്നെ പാരസൈറ്റ്സ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഈ അധ്യായത്തിൻ്റെ തന്നെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ തന്നെ ആരംഭ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് തുടർന്ന് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു ആശയമാണ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം അപ്പോൾ ഇത്ര നാൾ നമ്മൾ പഠിച്ചത് വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ തിങ്ങിനിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളതാണ് നമ്മുടെ ഭൂമി അപ്പോൾ അതിൽ സസ്യങ്ങളുണ്ട് ജന്തുക്കളുണ്ട് ഇടജന്തുക്കളുണ്ട് അതുപോലെ തന്നെ പക്ഷിമൃഗാദികളുണ്ട് അങ്ങനെ താഴ്ന്ന വർഗം മറ്റ് സൂക്ഷ്മജീവികളുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ജീവികളാൽ സമ്പന്നമാണ് നമ്മുടെ ഭൂമി ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോൾ ഒരു ജീവിക്ക് ജീവിക്കാൻ ഒതുക്കുന്ന ചുറ്റുപാടുള്ള അവസ്ഥയും ജീവികളും എല്ലാം ഉൾക്കൊള്ളുന്ന അവസ്ഥേനെയാണ് നമ്മൾ ജൈവസമ്പന്നത അഥവാ ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുക അപ്പോൾ തുടർന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ ആണ് നമ്മൾ കൂടുതൽ നമ്മൾ പറയുക ജൈവ വൈവിധ്യത്തിൽ നമ്മളും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മളും കൂടി ഉൾപ്പെടുന്നതാണ് ജൈവ വൈവിധ്യം എന്നുള്ളത് അപ്പോൾ ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ജീവജാലങ്ങളിൽ പ്രധാനി എന്നറിയപ്പെടുന്ന നമുക്കാണ് മനുഷ്യർക്കാണ് പക്ഷേ ഒരു വിരോധാഭാസം എന്ന പോലെ ഈ ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിന് കാരണവും നമ്മളായി മാറിയിരിക്കുകയാണ് അവനവൻ ഇരിക്കുന്ന കൊമ്പ് അവനവൻ മുറിക്കുന്നു എന്ന് പറയുന്നൊരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അവനവൻ ഇരിക്കുന്ന കൊമ്പ് അവനവൻ തന്നെ മുറിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക ആ കൊമ്പ് മുറിഞ്ഞു വീഴുന്നതിനോടൊപ്പം തന്നെ അവനും താഴെ വീണ് നശിക്കും ഈ ഒരു അവസ്ഥയിൽ ആണ് നമ്മൾ സത്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കേണ്ട വസ്തുക്കളെ നമ്മൾ ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ നമ്മളും അത് അതിൻ്റെ ഒപ്പം തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ജൈവവൈവിധ്യത്തിന്റെ ഭാഗമായി നമ്മളാണ് ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ച് അതിൻ്റെ കൂടെ ആയിക്കൊണ്ട് അതിനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും മുൻകൈ എടുക്കേണ്ടത് മനുഷ്യരാണ് നമ്മളാണ് എന്ന ബോധം ഈ പാഠം തീരുന്നതോടുകൂടി നമുക്ക് ലഭിക്കും അപ്പോൾ ഈ പാഠത്തിലെ ഏതാനും ആശയങ്ങൾ ഇപ്പോൾ പ്രകൃതിയുമായി നമ്മൾ ഇടചേർന്നേ ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇടപെട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ അവസ്ഥ ഈ ജൈവ വൈവിധ്യ സമ്പന്നത നിലനിർത്താനായിട്ട് നമുക്ക് എന്തെല്ലാം അറിവ് നമുക്ക് ലഭിക്കണം ആ അറിവിന്റെ വെളിച്ചത്തിൽ ജൈവ സമ്പന്നതയെ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് സാധിക്കണം എങ്ങനെയാണ് അതൊക്കെ സാധിക്കുക അത് വളരെ രസകരമായ രീതിയിൽ കാർട്ടൂണുകളിലൂടെയും ആനിമേഷൻസിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് മാസ്റ്റർ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുതന്നെ വേണം ഇടയിൽ വെച്ച് നിങ്ങൾ ഇട്ടു പോകരുത് രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഏറ്റവും ആവശ്യമാണ് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് മാഷി ക്ലാസ്സുകളിലൂടെ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കുട്ടികൾ ഇത് കാണണം നിങ്ങൾക്ക് രസകരമായ വീഡിയോസും ആനിമേഷൻസും കാർട്ടൂൺസും ഒക്കെ മാഷിതിന്റെ ഇടയിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഷിതിൽ നൽകുന്നുണ്ട് അപ്പോൾ അത് വളരെ രസകരമായ രീതിയിൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ പഠിക്കണം നോട്ട്സൊക്കെ എഴുതണം നമ്മുടെ പാഠത്തിന്റെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം അത് ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിൽ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് ഓൾ ദി ഡൈവേഴ്സ് ഓർഗാനിസംസ് ദാറ്റ് ഇൻഹാബിറ്റ് ദി എർത്ത് അലോങ് വിത്ത് ദെയർ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് വേരിയസ് ലെവൽസ് മൂന്ന് ലെവൽസ് അതിൽ പറയുന്നുണ്ട് ലൈക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ദിസ് ടേം വിച്ച് ഡിനോട്ട്സ് ദി റിച്ച്നെസ് ഓഫ് ദി ബയോസ്ഫിയർ അതായത് ജൈവ സമ്പന്നത ജീവ മണ്ഡലത്തിലെ ജൈവ സമ്പന്നത
എയെ പ്രകടമാക്കുന്ന ഒരു വാക്കാണ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്നുള്ളത്. അത് ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് എൻവയോൺമെന്റലിസ്റ്റ് ഒരു സയന്റിസ്റ്റ് ആണ് വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന 1985 ഈ ഒരു ടേം ആദ്യമായിട്ട് പ്രയോഗിച്ച് തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടും തുടർന്നുമുള്ള കാര്യങ്ങള് ഒരു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് നമ്മുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ട ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. അവയുടെ ആവാസ വ്യവസ്ഥ നേരത്തെ മാഷ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുസ്തകത്തിൽ നിന്ന് മാഷ് പറഞ്ഞു, ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസുകളുടെ വൈവിധ്യം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനിതക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നീ തലങ്ങൾ ഉൾപ്പെടുന്നു. ഈ സമ്പന്നത എന്ന് പറയുന്ന ഈ വാക്ക് ജീവമണ്ഡലത്തെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വാക്ക് ആദ്യം ആയിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. സൂചനകൾ ഇവിടെ നോക്കാം. എല്ലാ ആവാസ വ്യവസ്ഥകളും ജൈവ സമ്പന്നതയിൽ ഒരേപോലെയാണോ? അത് നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ ആൻസർ നിങ്ങളുടെ നോട്ടിൽ കുറിക്കുക. ഒരാവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന എല്ലാ ജീവികളും മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുമോ? സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്താണ്? സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റത്തിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്താണ്? അവയിൽ നിന്നേ മറ്റ് ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം തുടർന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദസൂര്യൻ ഒരു ഇല്ലുസ്ട്രേഷൻ ചിത്രീകരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതിനെ നാല് സേവനങ്ങളുടെ തലത്തിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവശ്യ വസ്തുക്കളുടെ ലഭ്യത, അതിൽ ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ പോലുള്ള വസ്തുക്കൾ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ കാരണമായിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വസ്തുക്കളാണ്. ഇനി സാംസ്കാരിക സേവനങ്ങൾ, അതിൽ സൗന്ദര്യ ആസ്വാദനം, വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പൊ നമ്മള് ടൂർ പോകുന്നതൊക്കെ നമുക്കറിയാം, നമ്മൾ ഹൈറേഞ്ച് മേഖലകളിലേക്ക് മൂന്നാർ, കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ജൈവ സമ്പന്നത തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ടൂറും വിനോദ സഞ്ചാരമൊക്കെ നടത്തുമ്പോൾ നമുക്ക് സൗന്ദര്യാസ്വാദനവും വിനോദങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതും ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന സേവനമാണ്. പിന്നെ പാരിസ്ഥിതിക സേവനത്തിലെ മണ്ണ് രൂപീകരണം അല്ലെ, സോയിൽ രൂപീകരണമാണ് നമ്മൾ പറയുക. അതുപോലെ മണ്ണൊലിപ്പ് തടയുക, വൃക്ഷങ്ങൾ കൂടുമ്പോൾ നമുക്കറിയാം മണ്ണൊലിപ്പ്, അവരുടെ വേരുകളൊക്കെ മണ്ണൊലിപ്പ് തടയും, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കും. ഇനി ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് സന്തുലനവും അതുപോലെ ശുദ്ധജല ലഭ്യതയൊക്കെ സസ്യങ്ങളാണ് നമുക്ക് നൽകുന്നതെന്ന് നിങ്ങൾക്കറിയാം. വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥ നിയന്ത്രണം, ഇതൊക്കെ നമുക്കറിയാം. മരങ്ങൾ നശിക്കുമ്പോഴാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് വെയിലുള്ളപ്പോ ഉണ്ടാവേണ്ട സമയത്ത് മഴയും, മഴ ഉണ്ടാവേണ്ട സമയത്ത് വെയിലും, അങ്ങനെ മാറി മാറി മറി. ഇതൊക്കെ നമ്മുടെ കൃഷിയുടെ പാഠത്തിൽ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സഹായ സേവനം, ഓക്സിലറി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോഷക സംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ പറയുന്നത്. നമ്മൾ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. മറ്റൊരു അസൈൻമെന്റ് വർക്ക് നിങ്ങൾക്ക് ഇവിടെ തരികയാണ്. ഈ ഇല്ലുസ്ട്രേഷൻ അങ്ങനെ തന്നെ നമ്മൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ വരച്ച് പഠിക്കേണ്ടതാണ്. ഈ പോയിന്റുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബയോളജി എടുക്കുന്ന അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുക. വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഒക്കെ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. തുടർന്ന് നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഡിപ്രഷൻ അഥവാ ജൈവ വൈവിധ്യ ശോഷണം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ആണ് നമുക്ക് തുടർന്ന് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് ജൈവവൈവിധ്യ ശോഷണം? അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു. ഇത്രയെല്ലാം നാല് തലങ്ങളിലായിട്ട് നമുക്ക് സേവനങ്ങൾ നൽകുന്ന ജൈവ വൈവിധ്യത്തെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ജൈവ സമ്പന്നതയെ അതിന്റെ നാശത്തിന്റെ ആ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് തുടർന്ന്. അപ്പോ നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമാണ്. അതിനെ പക്ഷികളിൽ നമ്മൾ ഒരു നിരീക്ഷണം നടത്താനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗ ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. നമ്മുടെ പ്രദേശ പക്ഷികളെ നിങ്ങളോട് നിരീക്ഷിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ പക്ഷികളാണ്. ഇവരെ ഇപ്പോ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമീപത്ത് പണ്ട് കണ്ടിരുന്ന പക്ഷികളെ ഇതുപോലുള്ള ധാരാളം പക്ഷികളാൽ സമ്പന്നമാരും നമ്മുടെ പരിസരം ഇന്ന് നിങ്ങളുടെ പ്രദേശത്തെ പക്ഷികളുടെ വൈവിധ്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? നിങ്ങളുടെ പ്രദേശത്ത് പണ്ട് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മുതിർന്നവരോട്, വീട്ടിലെ മുതിർന്നവരോട് പറയുക, നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ വന്നിരുന്ന പക്ഷികൾ അവരുടെ പേരുകൾ നിങ്ങളൊന്ന് ചോദിക്കുക, അതൊന്ന് എഴുതി വെക്കുക നമ്മുടെ സയൻസ് ഡയറിയിൽ. എന്നിട്ട് ആ പക്ഷികളെ ഇന്ന് നമ്മുടെ തൊടിയിലും പറമ്പിലും കാണുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. എവിടെ പോയി അവര് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോ
സൂചകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്, ആവാസ വ്യവസ്ഥകളുടെ വൻതോതിലുള്ള ശിഥിലീകരണം, പ്രകൃതി വിഭവങ്ങൾ അമിതമായ ചൂഷണം, കൃഷിയിടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന രാസവസ്തുക്കൾ, പിന്നെ നമുക്കറിയാം നമുക്ക് വയൽ നികത്തില്, അതുപോലെ തന്നെ വ്യവസായവൽക്കരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ കൃഷി നശിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അതൊക്കെ ഇവിടെ ജൈവ വൈവിധ്യ ശോഷണത്തിന് കാരണമായിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ ജൈവവിധ ശോഷണം നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്. ഭൂമിയിലെ വിവിധങ്ങളായ സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും ചേർന്ന ജൈവ സമ്പന്നതയാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിന്റെ കലവറകളാണല്ലോ ഉഷ്ണമേഖലാ വനങ്ങൾ. ഓരോ വർഷവും ഏകദേശം 75,000 ചതുരശ്ര കിലോമീറ്റർ മഴക്കാടുകൾക്ക് വനനശീകരണം മൂലം ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വനനശീകരണം തുടർന്നാൽ 80 വർഷം കഴിയുമ്പോൾ മഴക്കാടുകളുടെ സ്ഥാനം മരുഭൂമികൾ ഏറ്റെടുത്തേക്കും. മഴക്കാടുകളുടെ നാശം ജലാശയങ്ങളുടെയും പുൽമേടുകളുടെയും നാശത്തിനും വഴിതെളിക്കും. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് നിരീക്ഷിച്ചാലോ? 1600നും 1900നും ഇടയിൽ ഏകദേശം 75 സസ്യവർഗ്ഗങ്ങളും ജന്തുവർഗ്ഗങ്ങളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. 1900 ശേഷമുള്ള 70 വർഷം കൊണ്ട് അത്രയും ജീവികൾ നാശത്തിനിരയായി. ജീവിവർഗങ്ങളുടെ നാശത്തിന്റെ വേഗത കൂടുന്നു. 1970 മുതൽ 2005 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാലോ? നാശത്തിന്റെ വേഗത വീണ്ടും കൂടുന്നു. ഈ നില തുടർന്നാൽ ഹരിതഭൂമിയിലെ ജൈവസമ്പന്നത എത്രനാൾ കൂടി അവശേഷിക്കും? ജൈവസമ്പന്നതയുടെ സമ്പന്നമായ ഭൂതകാലം നമുക്കൊന്ന് സ്വപ്നം കണ്ടാലോ? എന്ത് മനോഹരമായ കാഴ്ച അല്ലേ? ഇന്നത്തെ അവസ്ഥ ശ്രദ്ധിക്കൂ. മലിനീകരണം, വനനശീകരണം, വേട്ടയാടൽ, ജലാശയങ്ങൾ നികത്തൽ, വ്യാവസായികവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ അനേകം കാരണങ്ങളാൽ ഭൂതകാലത്തെ സമ്പന്നമായ ജൈവ വൈവിധ്യം ശോഷിച്ച് ശോഷിച്ച് ഈ അവസ്ഥയിലെത്തി. ഈ അവസ്ഥ തുടർന്നാൽ നാളെ എന്തായിരിക്കും ജൈവ വൈവിധ്യത്തിന്റെ അവസ്ഥ? സങ്കൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. വനം, വന്യജീവികൾ, ധാതുദ്രവ്യങ്ങൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താൻ പാടില്ല എന്നല്ല, മറിച്ച് അവയെ ബുദ്ധിപൂർവവും വിവേകപൂർവവുമായി വിനിയോഗിക്കണമെന്നാണ് പ്രകൃതി സംരക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട ജീവജാലങ്ങളെ ശ്രദ്ധാപൂർവം പരിചരിച്ചാൽ മാത്രമേ നമുക്ക് വനങ്ങളെയും വന്യജീവികളെയും പ്രകൃതിയുടെ അമൂല്യദാനമായി ഭാവിയിലേക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ലോസ്റ്റ് ലിങ്ക്സ്, അതായത് നമുക്കിവിടെ കാണാം അറ്റുപോയ കണ്ണികൾ, ലോസ്റ്റ് ലിങ്ക്സ്. അതായത് ഒരു കാലത്ത് നമ്മുടെ ഭൂമിയിൽ സമൃദ്ധമായിട്ടുണ്ടായിരുന്ന പല ജീവജാലങ്ങളും ഇന്നിപ്പോ കാണാനില്ല, ഇന്ന് അവർ നശിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോ താഴെയുള്ള കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഡോഡോ പക്ഷി, അതേപോലെ തന്നെ പാസഞ്ചർ പിജിയൻ, സഞ്ചാരിപ്രാവ് എന്ന് പറയും, സഞ്ചാരിപ്രാവ് ദേശാടന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ക്വാഗ എന്ന് പറയുന്ന ഈ സീബറയും പോലെയുള്ള ഒരു ജീവി. അപ്പോ ഇവയ്ക്കൊക്കെ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഇതുമുണ്ട് ഒരു അധിക വിവരമായിട്ട് ഒരു പക്ഷിയും പാടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നിങ്ങൾ വായിക്കുന്ന നല്ലതാണ്. അവിടെ ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും. പക്ഷേ അത് വായിച്ച് സമയം കളയുന്നില്ല, നിങ്ങളുടെ വലിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഈ ജീവികളുടെ വംശനാശത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? മനുഷ്യനിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആനിമേഷൻസ്, കാർട്ടൂണ് ഉൾപ്പെടുന്ന ആനിമേഷൻസ് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാവുന്നതാണ്. മനുഷ്യന്റെ കൈകടത്തലുകൾ ജീവജാലങ്ങളുടെ നാശത്തിന് എങ്ങനെ കാരണമാകുന്നു? നമുക്ക് ഈ ജീവികളുടെ അനുഭവങ്ങൾ ഒന്ന് കണ്ടാലോ? മൗറീഷ്യസ് ദ്വീപ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മനുഷ്യവാസമില്ലാത്ത ഈ ദ്വീപിൽ പരസ്പരം സഹകരിച്ചും സഹായിച്ചും കഴിഞ്ഞവരാണ് ഞാനും കാൽവേരിയ മരവും.
എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനാണ് ഡോഡോ. പോർച്ചുഗീസുകാർ ഈ ദ്വീപിലെത്തിയപ്പോൾ അവരെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ ആ സൗഹാർദ്ദ സമീപനം ഞങ്ങളോട് കാണിച്ചില്ല. ഞങ്ങളെ കൊന്ന് അവർ ഭക്ഷണമാക്കി. ഇത് ഞങ്ങളുടെ വംശം നശിപ്പിച്ചു. എന്റെ വേർപാട് മൂലം ഇന്ന് കാൽവേരിയ മരവും നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധമെന്നോ? കാൽവേരിയ മരങ്ങളുടെ ഫലങ്ങളാണ് എന്റെ ആഹാരം. ആമാശയത്തിലൂടെ കയറിയിറങ്ങി വിസർജ്യത്തിലൂടെ പുറത്തു വന്നാൽ മാത്രമേ കാൽവേരിയായുടെ വിത്തുകൾ കിളിർക്കുകയുള്ളൂ. എന്റെ വംശനാശത്തിന് മനുഷ്യർ കാരണമായി. ഇനി കാൽവേരിയ മരങ്ങളെയെങ്കിലും അവർ സംരക്ഷിക്കുമോ ആവോ? ഞാൻ ബാലി ടൈഗർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മലേഷ്യയ്ക്ക് സമീപമുള്ള ബാലി ദ്വീപായിരുന്നു എന്റെ താമസം. ബാലി ദ്വീപിലേക്ക് മനുഷ്യൻ കുടിയേറിയത് മുതൽ ഞങ്ങളുടെ വംശനാശം ആരംഭിച്ചു. മനുഷ്യൻ ഞങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് നാശം വരുത്തുകയും ഞങ്ങളെ വേട്ടയാടുകയും ചെയ്തു. ഞങ്ങളിൽ അവസാനത്തെ ജീവിയും നശിക്കുന്നതുവരെ ഈ ക്രൂരപ്രവൃത്തി തുടർന്നു. മനുഷ്യന്റെ ക്രൂരത കാരണം എന്നെ നിങ്ങൾക്കിപ്പോൾ ചിത്രങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ പിങ്ക്ഹെഡഡ് ഡക്ക്. എന്റെ ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ. മനുഷ്യർ ഞങ്ങളുടെ ഭംഗി കാരണം ഞങ്ങളെ നിരന്തരം വേട്ടയാടി തുടങ്ങി. ഇന്ത്യയിലെ ഗംഗാതലം ഞങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. മനുഷ്യന്റെ വേട്ടയാടൽ ഞങ്ങളെ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരാക്കി. മനുഷ്യർ എന്നെയും ചരിത്രത്തിൽ മാത്രം ഒതുക്കി. ഇവിടെ പരിരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവരും എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അതായത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇന്ന് ഭൂമിയിൽ നശിച്ചു പോയ, ഇപ്പൊ നമ്മൾ ഡോഡപക്ഷി കണ്ടു, അതുപോലെ തന്നെ സഞ്ചാരിപ്രാവ് കണ്ടു, അതുപോലെ തന്നെ ക്വാഗ എന്ന് പറയുന്നതിന് ബാലി ടൈഗർ, ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ എല്ലാം തന്നെ ഭൂമിയിൽ നിന്നും ഇന്ന് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോ അതുപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ പോയി എന്ന് പറയാം, വംശനാശം സംഭവിച്ചു എന്ന് പറയാം. അപ്പോ ഇവിടെ പരിരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവരും എന്ന് പറയുന്ന ഒരു സൂചന നമുക്ക് തരികയാണ്. ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതും മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. അശോകമരം, മരമഞ്ഞള്, മലബാർ വരുക്, വരയാട്, സിംഹവാലം കുരങ്ങ്, മല മുഴക്കി വേഴാമ്പൽ. ശ്രദ്ധിക്കുക, ഇവരൊക്കെ ഇന്ന് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്, വളരെ എണ്ണത്തിൽ കുറവേ ഉള്ളൂ. ഒരുപാട് ഒരു കാലത്ത് ഇവർ സമ്പന്നമായിട്ടുണ്ടായിരുന്നു, ജൈവ വൈവിധ്യത്തിലെ ഭാഗമായിക്കൊണ്ട് വളരെ എണ്ണം കൂടുതൽ ഇവരുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വിരലേ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. നമ്മൾ ഇവരെ ഇനിയും സംരക്ഷിച്ചില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഡോഡ പക്ഷി പോലെയും അതുപോലെ തന്നെ ബാലി ടൈഗർ പോലെയും അതുപോലെ തന്നെ ക്വാഗ മൃഗം പോലെയും അതുപോലെ ഒരു ഇന സീബ്രയാണത്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സഞ്ചാരി പ്രാവ് പോലെയൊക്കെ ഇവരും ഇനി നമ്മുടെ ഭൂമിയിൽ നിന്നും നശിച്ചു പോകും. ഇപ്പൊ ഒരു പേരിനുണ്ട്. അപ്പോ അങ്ങനെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾക്ക് ഉള്ള സംവിധാനമാണ്, അല്ലെങ്കിൽ ആ ജീവികളുടെ വിവരങ്ങളെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കാണാം, റെഡ് ഡാറ്റ ബുക്ക് വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCN ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡാറ്റ ബുക്ക്. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡാറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ജീവജാലങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഇഫ് നോട്ട് പ്രൊട്ടക്റ്റഡ് ദീസ് ടു, അപ്പോ ഇവരും ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുൻപ് നമ്മൾ പറഞ്ഞ വംശനാശം സംഭവിച്ച ജീവികളുടെ പട്ടികയിലേക്ക് ഇവർ പെടും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ് റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളത്. റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ആഗോളതലത്തിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. ആഗോളതലത്തിൽ IUCN തയ്യാറാക്കുന്ന റെഡ് ഡാറ്റ ബുക്കിനോടൊപ്പം പല രാജ്യങ്ങളും സ്വന്തമായി തയ്യാറാക്കുന്ന
റെഡ് ഡേറ്റാ ബുക്കുകളും ഉണ്ട്. ജീവികൾ നേരിടുന്ന ഭീഷണിയുടെ തീവ്രത അനുസരിച്ച് വിവിധ വിഭാഗങ്ങളായാണ് അവയെ ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വിഭാഗങ്ങൾ ഒന്ന് പരിചയപ്പെടാം. കേരളത്തിൽ നിന്ന് റെഡ് ഡേറ്റ ബുക്കിൽ സ്ഥാനം പിടിച്ച ചില സസ്തനികളെ പരിചയപ്പെടാം. കുരങ്ങുവർഗത്തിൽ ഏറ്റവുമധികം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. മുഖത്തിനു ചുറ്റും നീണ്ടു വളർന്ന് സിംഹത്തിന്റേതുപോലെ കാണപ്പെടുന്ന രോമകവചം ഇവയ്ക്കുണ്ട്. വാലിന്റെ അറ്റം സിംഹത്തിന്റെ വാലിന് സദൃശമായതിനാലാണ് ഇവയ്ക്ക് ഈ പേരു കിട്ടിയത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ സസ്തനി വർഗക്കാരനെ കണ്ടാൽ കീരിയെപ്പോലിരിക്കും. വെരുകിൽ കാണുന്ന ഒരു പ്രത്യേക ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന മെഴുകുപോലുള്ള വസ്തുവിന് ഔഷധഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതെടുക്കാൻ വേണ്ടി മനുഷ്യർ ഇവയെ ധാരാളം വേട്ടയാടാറുണ്ട്. വാലിലെ നീണ്ട വരകളും ശരീരത്തിലെ പുള്ളികളും ഇവയുടെ മറ്റു പ്രത്യേകതകളാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വരയാടുകൾക്ക് തവിട്ടുകലർന്ന ചാരനിറമാണുള്ളത്. കഴുത്തിലും വയർഭാഗത്തും വെളുപ്പ് നിറവും കാണപ്പെടുന്നു. ആൺ പെൺ ഭേദമില്ലാതെ കൊമ്പുകളും ഇവയ്ക്ക് കാണപ്പെടുന്നു. അനിയന്ത്രിതമായ വേട്ടയും കൊന്നൊടുക്കലുകളുമാണ് വരയാടുകളെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചത്. നീലഗിരി കുന്നുകളിൽ നമുക്ക് വരയാടുകളെ കൂട്ടത്തോടെ കാണാൻ കഴിയും. തെക്കുകിഴക്കൻ ഏഷ്യയിലും ചൈനയിലും ഹിമാലയത്തിന്റെ തെക്കുഭാഗത്തും കാണപ്പെടുന്ന ഇവയുടെ അംഗസംഖ്യ കുറയാൻ കാരണം ആനക്കൊമ്പിനുവേണ്ടി മനുഷ്യൻ നടത്തുന്ന വേട്ടയാണ്. ഒരു ദിവസം ശരാശരി 200 കിലോഗ്രാം ആഹാരമകത്താക്കുന്ന ഇക്കൂട്ടരുടെ ഇഷ്ടഭക്ഷണം സസ്യങ്ങളും സസ്യഭാഗങ്ങളുമാണ്. 150 ലിറ്ററിലധികം വെള്ളവും ഇവ ദിനം പ്രതി കുടിക്കാറുണ്ട്. ഒരു ദിവസം ധാരാളം ജലം ആവശ്യമായതിനാൽ ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇവയുടെ വാസം. വംശനാശ ഭീഷണി നേരിടുന്ന അനേകം സസ്യങ്ങളും ജന്തുക്കളും ഇതിലുൾപ്പെടുന്നു. ഇതിലുൾപ്പെട്ട ജീവികളെ സംരക്ഷിച്ച് ജൈവ വൈവിധ്യം നിലനിർത്താൻ ലോകമെമ്പാടും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവരോടൊപ്പം നമുക്കും ചേരാം. തുടർന്ന് ലെറ്റ് അസ് പ്രിസർവ് ഡൈവേഴ്സിറ്റി. നമുക്ക് ഡൈവേഴ്സിറ്റിയെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം? പ്രധാനമായിട്ടും നമുക്കുള്ള അറിവ് അല്ലെങ്കിൽ നമുക്കുള്ള ബോധം അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ചാണ് ബയോഡൈവേഴ്സിറ്റി നിലനിൽപ്പ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, നമ്മളാൽ നിലനിർത്തപ്പെടേണ്ടത്, നമുക്ക് നമ്മളും അതിന്റെ ഒരു ഭാഗമാണ്. നമ്മളാണ് മിക്കവാറും ജൈവ വൈവിധ്യം തകരുന്നതിന് പിന്നിലെ ആളുകൾ. അവനവനിരിക്കുന്ന കൊമ്പ് അവനന്തരം മുറിക്കുന്നു എന്ന് ഞാൻ ഒരു സൂചന നൽകിയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമ്മളെയും രക്ഷപ്പെടുത്താം, മറ്റു ജീവജാലങ്ങളെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോ അതിന് നമുക്കാണ് കൂടുതൽ ഈ ജീവജാലങ്ങളുടെ മേല് ഒരു ആധിപത്യം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ് ബുദ്ധിപരമായിട്ടുമൊക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ജൈവ വൈവിധ്യം സമ്പന്നത സംരക്ഷിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഒരുപാട് നിയമങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഇപ്പൊ റെഡ് ഡാറ്റ ബുക്ക് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ. അപ്പോ നമുക്ക് ഈ നിലനിൽപ്പ്, ഈ ജീവികളെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതിന്റെ ആവശ്യകത പ്രകൃതി നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. അനലൈസ് ഇല്ലസ്ട്രേഷൻ ഷോയിങ് എ വൈസ് അപ്രോച്ച് ടു ഡൈവേഴ്സിറ്റി. നമ്മൾ എങ്ങനെ ബയോഡൈവേഴ്സിറ്റിയെ സമീപിക്കണം, നമ്മൾ ഏത് രീതിയിൽ ജൈവ സമ്പന്നത ജൈവ വൈവിധ്യം എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചിത്രീകരണം ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. നോക്കുക, ബയോഡൈവേഴ്സിറ്റി നോ, ഏറ്റവും ആദ്യം അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ദെൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക, സംരക്ഷിച്ചുകൊണ്ട് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക, അല്ലാണ്ട് ചൂഷണം ചെയ്യാനല്ല ഉദ്ദേശിക്കുക. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സ് ഉപയോഗിച്ച് വലിയ കാശുകാരായി അതെന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ച് അതിനെ നാമാവശേഷമാക്കുന്നതിൽ കൂടുതൽ ഈ
സമ്പന്നത അടുത്ത തലമുറയ്ക്കും ആവശ്യമുള്ളതാണ്. ഇനി ഒരു തലമുറ നമുക്ക് പിന്നിലെ തലമുറകളോ വരാനുണ്ട്. അപ്പൊ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. അപ്പോ അറിയണം, ജൈവസമ്പന്നത അറിയണം, അത് നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ പ്രൊട്ടക്ട് ചെയ്യണം, നമുക്കത് യൂസ് ചെയ്യാം, ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് അത് ഉപയോഗിക്കുന്നുണ്ടെന്ന പരിധിയിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കറിയാലോ മരം ഒരു വരം എന്നൊക്കെയാണ് പറയുക അല്ലെ. മരം ഉപയോഗിച്ചുകൊണ്ട് വൃക്ഷം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് മരം മുറിക്കേണ്ടതായിട്ട് വരും. മരം മുറിച്ചോളൂ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കോളൂ. പക്ഷേ ഒരു മരം മുറിക്കുമ്പോ 10 മരം വെക്കണമെന്നുള്ള ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു തോന്നല് നമുക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കൽപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു മരം മുറിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ നടത്താം. പകരം അടുത്ത തലമുറയ്ക്ക് വേണ്ടി 10 മരമെങ്കിലും വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു മരത്തിന് പകരം ഒരു മരമല്ല, 10 മരമെങ്കിലും വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭിക്കണം. അങ്ങനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട്, ഒരു തലത്ത് സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണം, നടപ്പിലാക്കാൻ സാധിക്കണം, ഒപ്പം അതേ സംരക്ഷിച്ച് നിർത്താനായിട്ടും സാധിക്കണം. ഈ രീതിയിൽ ഉപയോഗിച്ചാൽ ബയോഡൈവേഴ്സിറ്റി ജൈവസമ്പന്നത നിലനിൽക്കുക ചെയ്യും. അടുത്ത തലമുറയ്ക്കും അതിന്റെ അടുത്ത തലമുറയ്ക്കും ഈ ഒരു ചിന്താഗതി നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജൈവസമ്പന്നത ഒരിക്കലും ശോഷണമാവില്ല, നശിച്ചു പോകില്ല, അത് എപ്പോഴും നിലനിന്നു പോകും. ഈ ഒരു ചിന്തയാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എർത്ത് സോങ് യൂട്യൂബിൽ നിന്നും നമുക്കറിയാം മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന പോപ്പ് സംഗീതജ്ഞൻ അന്തരിച്ചു പോയി. അദ്ദേഹത്തിന്റെ ഒരുപാട് ആൽബങ്ങളുണ്ട്, മ്യൂസിക് ആൽബങ്ങളുണ്ട്. പക്ഷേ മാഷക്ക് വളരെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ആകർഷകം തോന്നിയിട്ടുള്ള ഒന്നാണ് മൈക്കിൾ ജാക്സൺ പാടി അഭിനയിച്ച എർത്ത് സോങ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം. 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ടിലൂടെ നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ജൈവ വൈവിധ്യ സമ്പന്നമായിരുന്ന ഭൂമിയുടെ ഒരു തുടക്കത്തോട് കൂടിയിട്ടാണ് ആ ആൽബം ആരംഭിക്കുന്നത്. ധാരാളം പക്ഷിപ്രകാദികള്, ധാരാളം മൃഗങ്ങള്, ധാരാളം വൃക്ഷങ്ങള് മനുഷ്യന്റെ കൈകടത്തലുകൾ മൂലം, മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം അത് നശിച്ചു പോകുന്നു. വ്യവസായവൽക്കരണം, അതുപോലെ തന്നെ യുദ്ധങ്ങള്, അതുപോലെ തന്നെ അക്രമങ്ങള്, മനുഷ്യൻ മനുഷ്യനെ തന്നെ അടിച്ചു കൊല്ലുന്ന അവസ്ഥ, മനുഷ്യൻ മറ്റ് മൃഗങ്ങള് ആനേനെയൊക്കെ വേട്ടയാടി കൊമ്പൊക്കെ പിഴുതെടുക്കുന്ന ഒരവസ്ഥ, അതിന്റെ ഒരു ആന കൊമ്പൊക്കെ അടർത്ത് മാറ്റപ്പെട്ട് മരിച്ചു കിടക്കുന്ന ഒരു ചിത്രമൊക്കെ ആ ആൽബത്തിലൂടെ കടന്നു വരും. മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്നു, പരസ്പരം പോരാടുന്നു, അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ഒരു ശവപ്പറമ്പ്. വൃക്ഷങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ നല്ല രീതിയിൽ വളർന്നു നിന്നിരുന്ന വൃക്ഷങ്ങളൊക്കെ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശവപ്പറമ്പായി മാറിയിട്ടുള്ള ഭൂമിയുടെ ഒരു ചിത്രം തന്നുകൊണ്ട് ആ അവസ്ഥയില് നമ്മള് മനുഷ്യൻ തന്നെ നശിക്കുന്ന ഒരവസ്ഥയില് മനുഷ്യൻ തന്നെ ചിന്തിച്ചാൽ ഈ നശിച്ചു പോയതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ആശയം നൽകുന്ന ഒരു ആൽബമാണ് എർത്ത് സോങ് എന്ന് പറയുന്ന ആൽബം. അപ്പൊ അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സ്കൂളിലായിരുന്നെങ്കിൽ നമുക്ക് സ്കൂളില് നമ്മുടെ പ്രൊജക്ടറിൽ വലിയ സ്ക്രീനിലൊക്കെ നമുക്കത് കാണാമായിരുന്നു. പക്ഷെ അത് സാധാരണ രീതിയിൽ അത് ക്ലാസ്സിൽ കാണിക്കാറുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോ സ്കൂളിൽ വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് അത് കാണാതെ പോകാൻ പറ്റപ്പാടില്ല. നിങ്ങൾ മൊബൈൽ ആണെങ്കിൽ കൂടി, നിങ്ങൾ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതില്, അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ കൂടി നിങ്ങളത് കാണണം, അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട ജൈവ വൈവിധ്യ ശോഷണം അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണം, അതായത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നു. അപ്പൊ അതിലൊരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് കാണാൻ രസകരമാകുന്ന രീതിയിൽ മുറിഞ്ഞു വീണപ്പെട്ട മരങ്ങളെല്ലാം തിരിച്ചു വയ്ക്കപ്പെടുന്നു. അതുപോലെ തന്നെ മരിച്ചുപോയ ആളൊക്കെ തിരിച്ചെഴുന്നേറ്റ് നിൽക്കുന്നു. അതുപോലെ തന്നെ കരിഞ്ഞുപോയ സ്ഥലങ്ങളെല്ലാം, പുൽമേടുകളെല്ലാം തിരിച്ച് പച്ചപ്പാകുന്നു. അതുപോലെ തന്നെ കൊമ്പൊക്കെ പിഴുതു മാറ്റപ്പെട്ട് മരിച്ചു കിടക്കുന്ന ആന തിരിച്ച്, അത് ജീവൻ തിരിച്ച് വന്ന ആന ഇതറ്റുന്നുള്ളതല്ല, പുതിയൊരു ആന അല്ലെങ്കിൽ പുതിയൊരു മൃഗം, പുതിയൊരു ജീവി നശിക്കാതിരിക്കാനുള്ള ഒരു ബോധം മനുഷ്യന് തിരിച്ചു വരുന്നു എന്ന ചിന്തയാണ് അതിലൂടെ നൽകുന്നത്. അതായത് നമ്മൾ തന്നെ, മനുഷ്യർ തന്നെ വിചാരിച്ചാൽ ഈ ഭൂമിയെ സംരക്ഷിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ജൈവവൈവിധ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മ്യൂസിക് ആൽബമാണ് എർത്ത് സോങ്. അത് നിങ്ങൾ വളരെ എന്താണ് ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. നമ്മൾ ഇതുവരെ പറഞ്ഞ ആശയങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മാഷ് അതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോ അത് കണ്ട് നമുക്കത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. കാണാൻ സാധിക്കുമെന്നാണ് മാഷിന്റെ വിശ്വാസം. നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ.
ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൽ വേറെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് അത് ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി കാണാം. ഒന്ന് രണ്ട് തവണ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെയാണ് അതിൽ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മണ്ണ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, മണ്ണിലുള്ള ജീവജാലങ്ങളെ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, അതുപോലെ തന്നെ ജന്തു വിഭാഗങ്ങളെ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യർ ഉൾപ്പെടുന്ന ജീവി വർഗങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ അതിൽ പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ അത് കാണുക. പ്രിയപ്പെട്ട കുട്ടികളെ, മാഷ് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മൈക്കിൾ ജാക്സന്റെ പോപ്പ് സോങ്, എർത്ത് സോങ് എന്ന് പറയുന്ന ഒരു ആൽബം നമ്മൾ ഒരു സംശയം പറഞ്ഞിരുന്നു. അതായത് അത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഒരു പക്ഷേ കോപ്പിറൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവും, കാണാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അതേ പറഞ്ഞ പോലെ തന്നെയായി. നമ്മളത് നമ്മുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് അയച്ചു തന്നപ്പോൾ അത് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ മാഷൽ കാര്യം ചെയ്യാണ്, ആ മൈക്കിൾ ജാക്സന്റെ എർത്ത് സോങ് എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയിൽ നിന്നും നമ്മുടെ പാഠഭാഗത്ത് നിന്നും അത് മാറ്റുകയാണ് മാഷ്. പകരം നിങ്ങൾക്കത് വാട്സപ്പിൽ ഒരു വീഡിയോ ആയിട്ട്, യൂട്യൂബിന്റെ ഉള്ളിലല്ല, സാധാരണ നിങ്ങൾക്ക് വാട്സപ്പിൽ തുറന്നാൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് മാഷ് അയച്ചു തരുന്നുണ്ട്. അപ്പോ നമ്മുടെ ക്ലാസിന്റെ യൂട്യൂബ് ക്ലാസ്, ഒപ്പം നമ്മുടെ നോട്ട്സിന്റെ PDF ഫയല്, ഒപ്പം വാട്സപ്പിൽ ഒരു വീഡിയോ ആയിട്ട് മാഷ് ഈ എർത്ത് സോങ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അത്. ഇതിലേക്ക് ആഡ് ചെയ്തപ്പോ അത് മൊത്തം ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പൊ അത് ഞാൻ ഇത് മാറ്റിയിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കാണണം: യൂട്യൂബ് ക്ലാസ് കാണുക, ഒപ്പം PDF ഫയല്, നോട്ട് നിങ്ങൾ സെൻസറിൽ എഴുതുക, കൂടാതെ എർത്ത് സോങ് എന്ന് പറയുന്ന പോപ്പ് ആൽബം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് സെപ്പറേറ്റ് അയച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. ഇനി അത് അയച്ചു തന്നിട്ട് ഇനി അത് ഡൗൺലോഡ് ആവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്തായാലും ക്ലാസ്സിൽ നിന്ന് അത് മാറ്റിയാലേ ക്ലാസ്സിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് മാറ്റിയിട്ട് സെപ്പറേറ്റ് മാഷ് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, മാഷ്ടർ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്നാണ് മാഷ് വിശ്വസിക്കണേ. ഒരുപാട് ആനിമേഷൻസും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള മൈക്കിൾ ജാക്സന്റെ എർത്ത് സോങ് എന്ന് പറയുന്ന ആൽബം ഒക്കെ മാഷ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്, നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പകർന്നി എടുക്കുന്ന അധ്യാപകരെ നിങ്ങൾ ഫോണിലൂടെ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇനി ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു PDF ഫയല് മാഷ് ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നതാണ്. മിക്കവാറും ഈ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾക്കത് ലഭിക്കും. അപ്പോ അതും നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കണം, പഠിക്കണം, ആശയങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നമ്മൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി, ജൈവ സമ്പന്നതയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും സസ്യങ്ങളായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, മറ്റ് പക്ഷിമൃഗാദികളായിക്കോട്ടെ, ആരെയും ദ്രോഹിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അത് നമ്മുടെ ഒരു ഭാഗമാണ്, ജൈവസമ്പന്നതയുടെ ഭാഗമാണ്. ബയോളജി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് നമ്മളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റ് ജീവജാലങ്ങൾ എന്നുള്ള തോന്നല് നമ്മൾ ഉണ്ടാക്കണം. കാരണം അവരുടെ നിലനിൽപ്പ് നമ്മുടെ തന്നെ നിലനിൽപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കണോ. വീണ്ടും അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക, സുരക്ഷിതരായി വീട്ടിൽ ആയിരിക്കുക, സ്കൂളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക, ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുക. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.